പക്ഷേ ഈ നബി എന്നുള്ള വാക്ക് എന്താണ് നബി നബി എന്ന് പറഞ്ഞാൽ പ്രധാന വാർത്ത പറയുന്ന ആളെന്നാണ് വാർത്താ അവതാരകൻ ആ അതെ ആ പ്രധാന ഉത്തരവാദപ്പെട്ട കാര്യം ആ പറയുന്ന ആളെന്നുള്ളത് വേറെ സംസാരിക്കുക അങ്ങനെ ഗൗരവമുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ള അർത്ഥമാണ് നബി പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു യുവ നേതാവുണ്ട് അദ്ദേഹത്തിന്റെ പേര് ബാസിൽ അബ്ദുള്ളയാണ് അദ്ദേഹം ഒരു ആണ് ദന്റിസ്റ്റാണ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അദ്ദേഹവുമായി ഞാൻ നടത്തിയ ഇന്റർവ്യൂവിൽ എന്നെ അദ്ദേഹം പറഞ്ഞു നബി ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട് എന്ന് അതിന്റെ ഒരു എപ്പിസോഡ് നമ്മളിപ്പോ ചെയ്തത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രനെ പിളർത്തണോ ദാ ഇപ്പൊ ശരിയാക്കി തരാമെന്നായിരുന്നു അതിന്റെ ഹെഡിങ് ചന്ദ്രനെ നബി പിളർത്തിയോ ചന്ദ്രനെ പിളർത്തി എന്ന് പറയുന്നത് ചന്ദ്രനെ പിളർത്തി മാത്രല്ല ഈ എല്ലാ പ്രവാചകന്മാരുടെയും വിശാ ഈ തൻ തനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നവരൊക്കെ തന്നെ ഇത്തരം അത്ഭുതങ്ങളാണ് ആദ്യം അവതരിപ്പിച്ചത് ഇപ്പം മോസാ നബി അയാളൊരു വടിയിടുന്ന അവസരത്തിൽ അതങ്ങ് പാമ്പാവും പാമ്പാവും ആള് കേട്ടാ പേടിക്കുകയും ചെയ്യും പഴയ കഥ അല്ലേ ഇപ്പം പാമ്പാക്കണ്ടല്ലോ ഇതിങ്ങ് ചെയ്തുകൊടുന്ന് ഇപ്പം പറഞ്ഞാൽ നടക്കൂല ഏഹ് അതുപോലെ പിന്നെ കൈ കുപ്പായത്തിന്റെ ഉള്ളിൽ ഇട്ടാല് അങ്ങോട്ടെടുത്ത വെള്ളം പിന്നെ അങ്ങനെ പ്രവാചകന്മാർ ഇപ്പം ഈസാ നബിസാനബിനെ പറ്റി പറയുന്ന അയാള് അന്ധനായിട്ടുള്ള ആളുടെ കച്ച കാ തിരിച്ചു കൊടുത്തു പിന്നെ മരിച്ച ആള് ജീവിപ്പിച്ചു ലാസറ വീഴ്പ്പിച്ചു അതൊക്കെ ഖുറാനിലുള്ളതാണ് കേട്ടോ ലാസറ പേരൊന്നും ഖുറാനിലില്ല പക്ഷേ ഓഹിയിൽ മൗത്ത എന്ന് പറയുന്നുണ്ട് മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒക്കെ പറയുന്നത് എന്താ പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഭൂതകാലത്തെ പറ്റി ഇപ്പോൾ പറയുകയാണ് കാരണം ഇപ്പോൾ അത് കാണിക്കേണ്ട ബാധ്യത ഒന്നുമില്ല ഇല്ല ഇപ്പം നമ്മളോട് പറഞ്ഞു കാണിച്ചോ എന്ന് പറഞ്ഞാൽ അവർക്ക് കാണിക്കാൻ കഴിയേയില്ല അങ്ങനെയുള്ള കഥകളിലാണ് ഇത് മുഴുവനും പോകുന്നത് അപ്പോൾ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നിങ്ങളിപ്പോൾ എന്താണ് അദ്ദേഹം ചോദിച്ചെന്ന് പറഞ്ഞത് ഞാനദ്ദേഹം അദ്ദേഹം നബിയുടെ മോചി കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിക്കാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നബി ചന്ദ്രനെ പുലർത്തിയിട്ടുണ്ട് എന്ന് ആ ഞാൻ വളരെ അതിശയപരമായി ചോദിച്ചു ഇപ്പോഴും താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ചന്ദ്രനെ പുലർത്തി കാണിക്കൂ എന്ന് പറഞ്ഞ കാര്യം അത് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള മക്കയിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാരും കണ്ടിട്ടുണ്ട്

വയ്യറു ആയിത്തഞ്ഞു വരെ തോന്നോ അത് ഇത്രപത്യസാരം തന്നെ കിയാമന്നാൾ അടുത്തു എന്നാണ് കിയാമന്നാളും ഇതൊക്കെ നശിപ്പിച്ചിട്ട് പിന്നെ എല്ലാരേം കൂടി ഒരു വിചാരണക്ക് ഹാജരാക്കിയിട്ട് അത് അറിയാലോ ആ വിചാരണക്ക് ഹാജരാക്കിയിട്ട് എല്ലാവരേക്കും വിചാരണ നടത്തിയിട്ട് ശിക്ഷയും രക്ഷയും കൊടുക്കുന്ന ആ നാള് അന്ത്യനാള് ഈ അന്ത്യനാള് അടുത്താല് അടുത്തു അതിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത് വൻശക്കൽ കമറു ചന്ദ്രൻ പിളർന്നു ഇപ്പൊ ഈ ചന്ദ്രൻ പിളരുക എന്ന് പറയാൽ കിയാമെന്നാളില് അടി ലക്ഷണമാണത് ചന്ദ്രൻ പിളരൽ അപ്പൊ ഈ കിയാമന്നാൾ അന്നാണ് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് കിയാമന്നാൾ അടുത്തു എന്ന് പറഞ്ഞ് അന്ന് ചന്ദ്രം വളരുകയും ചെയ്ത് അപ്പൊ ചന്ദ്രം വളരുകഴിഞ്ഞ് കിയാമന്നാൾ ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല ഇനി അടുത്ത വരാനും അത് അത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് വേണ്ടേ അതെ അതെ അപ്പോ ചെ ചന്ദ്രം പിളർന്നു എന്ന് പറഞ്ഞാൽ ഈ അധികം ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് അത് ഭാവിയെ പറ്റി പറഞ്ഞതാന്നാണ് അല്ലല്ല അത് അന്ന് പദം അങ്ങനെയാണ് ഭൂതകാല ക്രിയയാണ് ഉപയോഗിച്ചത് പിളർന്നു പിളർന്നു ആ പിളർന്നു അപ്പം പിളർന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള കാര്യം അങ്ങനെ പറയാറുണ്ട് ഭൂതകാല ക്രിയ ഉപയോഗിച്ച് പറയും അത്താ അമൃല്ലാഹി വലാ തഴിജി ലൂഹു അല്ലാഹുവിൻ്റെ കാര്യം വന്നു കഴിഞ്ഞു നിങ്ങൾ ധൃതി കൂട്ടരുത് എന്ന് പറയത്തിണ്ട് അതിൻ്റെ അർത്ഥം ഈ എന്ന് പറഞ്ഞ ഭൂതകാല ക്രിയ പറയാൻ കാരണം അത് ഉറപ്പുള്ള കൊണ്ടാണ് അതുപോലെ ഈ ക്രിയാമന്നാൾ ലോകം മുഴുവനും നശിക്കുന്ന അവസരത്തിൽ ചന്ദ്രം പൊട്ടിപ്പിളർന്നു പോകും ചന്ദ്രൻ അന്ന് പിളരും എന്ന് പറയുന്നതാണത് പിന്നെ അതെല്ലാം കൂടിയും വ്യാഖ്യാനിച്ചിട്ട് നെബി ചന്ദ്രനെ പിളർത്തി എന്നിട്ട് ഒരു കഷ്ണം അപ്പുറത്താക്കി ഒരു കഷ്ണം ഇപ്പുറത്താക്കി എന്നൊക്കെ കൊറേ ആളുകൾ വിശ്വസിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നേ ഇപ്പൊ ഈ ചന്ദ്രനെ പടർത്താൻ സാധിക്കുന്ന ആള് മക്കത്തൊന്നും അധ്യയനത്തേക്ക് ഒളിച്ചു പോകേണ്ട കാര്യമുണ്ടോ അനങ്ങോ ഇയാളെ നോക്കാൻ ഒരാൾ ധൈര്യപ്പെടുവോ ഈ ചന്ദ്രനെ രണ്ടാക്കി ചന്ദ്രനെ പുലർത്തി ലോക ജനസംഖ്യ ആകെ മുസ്ലിം ആകുമല്ലോ അതെ എങ്ങനെ അങ്ങനെ ആ വാർത്ത യാഥാർത്ഥ്യമാണെങ്കിൽ അതെ അതെ എങ്കിൽ നമുക്ക് നീ ഇല്ല അങ്ങോട്ട് അയക്കണ്ടേ എത്ര കേരളത്തിലെ ഇവര് ഇവിടെ ഇന്ത്യയിലുണ്ടായാലും ചേരമാം പെരുമാളും മറ്റൊക്കെ ഇത് കണ്ടു എന്നിട്ട് മക്കത്തേക്ക് പോയിന്ന് വരെ പറയുന്നുണ്ട് അവിടെ ചന്ദ്രൻ ചന്ദ്രനായിട്ടുള്ളതല്ലേ അപ്പം വളർന്നാലെല്ലടത്തും കാണുമല്ലോ അതെ അങ്ങനെ അങ്ങനെ ഇവിടെ മലബാറിലുള്ള രാജാ രാജാവ് ചേരമാമ്പെരുമാള് അവളെ ചന്ദ്രൻ വളർന്ന് കണ്ടിട്ട് ഉടനെ പോയി അവിടെ ചെന്നിനെ അതിൻ്റെ അടുത്ത് വന്ന് വിശ്വസിച്ചു തന്നു അതാണ് ചേരമാൻ പെരുമാൾ പള്ളി ആ ചേരമാമ്പെരുമാളും പള്ളി അത് പിന്നെ കണ്ടാമത് ഒരു വന്ന് പള്ളി ഉണ്ടാക്കിയതിന് ശേഷം ഉള്ളതാണ് പെരുമാൾ പള്ളി പക്ഷേ ഇയാൾ പോവാൻ കാരണം ചന്ദ്രം വിളർന്ന കണ്ടിട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പം ചന്ദ്രം വിളർന്നു അത് അവിടെ ഇപ്പോഴും ഇവിടെ ആയിന്നൊക്കെ പറയുന്നത് ശുദ്ധ സംബന്ധമാണ് നടക്കാത്ത ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുകയാണ് അത് നബി ഇങ്ങനെ വളർന്നു പോകുന്ന പോകുന്നവസരത്തിൽ ഒരൊട്ടകം വന്ന് നബീന്റെ മുമ്പെന്ന് കരഞ്ഞു എന്താ അതിന്റെ യജമാൻ അതിന് വേണ്ടി തീറ്റ കൊടുക്കുന്നില്ല ഏ അപ്പൊ നബി യജമാനെ വിളിച്ച് പറഞ്ഞു ഇതാ ഇതിനെ മര്യാദക്ക് ഭക്ഷണം കൊടുക്കട്ടോ ആ എന്താ കാരണമെന്ന് വെച്ചാൽ അത് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഏഹ് അത് ചിലപ്പോൾ മെലിഞ്ഞ് ക്ഷീണിച്ചൊട്ടകായിരിക്കും ഏഹ് അപ്പൊ കണ്ടപ്പോ നബി അങ്ങോട്ട് എന്നോട്ടത് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് അതുപോലെ ഈ അത്ഭുതങ്ങളുടെ നിരന്തരമുള്ള പട്ടികണ്ട് ഒരു യുദ്ധത്തിൽ ഒരാളുടെ കണ്ണ് ഏഹ് അമ്പ് മറ്റേ എതിരാളിയുടെ അമ്പ് ഇട്ടിട്ട് കണ്ണിങ്ങനെ കവിൾത്തടത്തിലായി കവിൾത്തടത്തിൽ കണ്ണായപ്പോൾ അത് നബീൻ്റെ അടുത്ത് ഇയാൾ വന്നു നബിൻ്റെ അടുത്ത് വന്നപ്പം നബി ഒന്നും ചെയ്തില്ല ഈ ഈ മുറിഞ്ഞു തൂങ്ങിയ കണ്ണുണ്ടല്ലോ ഈ കണ്ണ് അത് അതപ്പടി ഇങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചു അത് ഒരു കവിത അതിനെ പറ്റി ഉണ്ടോ അതിനെപ്പറ്റിറമ്പി മാടത്തിൽ കിടന്ന് കണ്ണ് പെടക്കുകയായിരുന്നു ആ കിടക്കുന്ന ആ പെടക്കുന്ന കണ്ണ് നെവി എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ വെച്ചു വെച്ചപ്പോ അത് മുറികൂടി കൂടി പോയി നെവി നല്ലൊരു ഓഫ് മോളജിസ്റ്റ് ഉണ്ടായിരുന്നു അതേ അങ്ങനെ കുറെ കൊറേ കാര്യങ്ങള് ഇതുപോലത്തെ പലതും പറയുന്നുണ്ട് അതുപോലെ ഒരു യുദ്ധവേളയിൽ അലിക്ക് കണ്ണുതീരം ഉണ്ടായപ്പോൾ നബി അദ്ദേഹത്തിന്റെ ഉമ്മുന്നീര് കൊണ്ട് കണ്ണ് തടവിയെന്നും അങ്ങനെ കണ്ണ് മാറിയും അങ്ങനത്തെ ആള് യുദ്ധത്തിന് പോകേണ്ട കാര്യമുണ്ടോ അതെ 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 അതോ ഇരുന്നാ പോലെ ആരെയർക്കാൻ പോകുന്നുണ്ട് ം ശീലൈഹി അലാ സാ കിംബിലി നബിക്ക് ഇങ്ങനെ മലവിസർജ്ജനത്തിന് ഒരവസരം തോന്നിയപ്പോള് അവിടെ ഒരു മറ വേണല്ലോ അല്ലേ കിടക്കുന്ന സ്ഥലമല്ലേ അപ്പൊ ഒരു മറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാഗത്തിൽ ഈ ദേവത്തിൽ സാഹചര്യത്താൻ മരങ്ങളൊക്കെ ഇങ്ങനെ സുചൂത് ചെയ്തു കൊണ്ട് വന്നു അതായത് സാഷ്ടാംഗത്തോടു കൂടി ദി കൂടി മരങ്ങൾ വന്നു സാഹചര്യത്തിൽ അൽ നബി വിളിച്ചപ്പോൾ അല അതിന് പാദമില്ലാത്ത കാലുകളുമായി നടന്നു വന്നു അപ്പം ഇങ്ങനെ അങ്ങനെ കുറേ ഒട്ടകത്തിൻ്റെ കഥയുണ്ട് പിന്നെ നബി ഒരു ദിവസം മദീനയിലെ പള്ളിയിൽ കുത്തുപോകുന്ന അവസരത്തിൽ ആദ്യം ഒരു പഴയ മെമ്പറായിരുന്നു മെമ്പർ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറി നിൽക്കുന്ന സ്ഥലമാണ് സ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു കരുണ പരിചയമുള്ള ആളല്ലേ അപ്പോൾ ഒരു നിസ്കരിക്കുന്നതല്ല സംസ്കരിക്കുന്നതിന് മുമ്പ് ഒരു പ്രസംഗം നടത്താൻ വേണ്ടി കയറി നിൽക്കുന്ന സ്ഥലം അതൊരു പഴയ ഒരു ഈ സ്ഥലമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആളുകളുടെ ധാരണയിൽ വരുന്ന ഇന്നത്തെ പള്ളി ഇന്നത്തെ പള്ളിയൊന്നുമല്ല കേട്ടോ അത് അത് മൺകൂന ഓലപ്പൊര ഈ മിമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തടിയോ അല്ലെങ്കിൽ മണ്ണോ കൊണ്ട് ആ തടിയൊക്കെ മരുഭൂമിയായതുകൊണ്ട് എളുപ്പത്തിൽ കിട്ടുന്ന അല്ലാത്തത് കൊണ്ട് കല്ലോ മറ്റോ ഒക്കെ ആയിരിക്കും അങ്ങനെ പ്രകൃതമായാണ് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചത് അതിനെ നമ്മളിപ്പം മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുടെ മിമ്പർ പള്ളിയെത്തൊക്കെ പറയുമ്പോൾ കബ എന്ന് പറയുമ്പോഴത്തേക്ക് കബാലയം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ധാരണയിൽ വരുന്നത് ഇപ്പോഴത്തെ ആ ഒരു പുറപ്പ് കുറച്ച ഒരു കറുത്ത രൂപം അതൊന്നും അല്ല അതൊന്നുമില്ല അതിൻ്റെ പ്രോ ടൈപ്പ് എന്ന് പറയുന്നതൊന്നും അല്ലായിരിക്കും നമ്മളത് ചരിത്രപരമായ വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് മത് തുടരാം അപ്പോൾ നബി ഉപയോഗിച്ചിരുന്നത് ഈത്തപ്പന മട്ടല്ല നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പഴയ രീതിയിലാണെന്നോ അത്രയല്ലേ സൗകര്യം ഉള്ളു അവിടെയുള്ളു അപ്പോ ഈത്തപ്പനമാട്ടല്ലിങ്ങനെ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ട് അതുമ്പോ കയറിട്ടാണ് സംസാരിക്കുന്നത് ഇന്നത്തെ ആ നിലക്ക് അത് ഊഹിക്കാനേ പറ്റൂലെ ഏഹ് അപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള കാര്യല്ലേ അതെ 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 അപ്പോൾ ഈ ഈത്തപ്പന മട്ടലമ കയറി നിന്ന് സംസാരിക്കുന്ന രീതി മാറ്റി കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു മെമ്പർ ഒരു സ്റ്റേജ് ഉണ്ടാക്കി പീഠമുണ്ടാക്കി ആ ഒരു പീഡമുണ്ടാക്കി ആ പീഡം ഉണ്ടാക്കി അത് മല്ലെ നെവി കയറി വെള്ളിയാഴ്ച കയറി എന്നപ്പോൾ ഒരു കരച്ചിൽ അപ്പുറത്ത് നിന്ന് എന്താണെന്നറിയാ ഈ ഒഴിച്ചിട്ട മരക്കഷണങ്ങൾ കറിയാ എൻ്റെ ഒഴിവാക്കിയല്ലോ അല്ലെ അതെ ഒഴിച്ചു ഒഴിച്ചിട്ട മരക്കഷ്ണങ്ങൾ കഴിയാണ് അപ്പോൾ അത് ഈ ഒഴിച്ചിട്ട മരങ്ങളാണ് കരയുന്നത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് വിശ്വസിക്കുക അത് നബി ഇറങ്ങി വന്നിട്ട് അതിനെ സമാധാനിപ്പിച്ചു അത് ശരി ഒരു പൊടിക്കടങ്ങ അപ്പം അത് യഥാർത്ഥത്തിൽ അതെന്താ സംഭവിച്ചിട്ടുണ്ടാകുകയെന്ന് വെച്ചാൽ ഈ പുതിയ കട്ടിലമ്മല ഇരിക്കുമ്പോൾ അത് നല്ല ഫിറ്റിങ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതൊന്നും ഞെരുങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും അവിടെ ഞാൻ പ്രേമാനത്തിൻ്റെ കൂടെ വെള്ളമുണ്ട് വയനാട്ടിൽ എൺപതുകളിലാണത് ആ അനാവരണം ഉണ്ടല്ലോ അതെ അതെ ആ കൂട്ടത്തിൽ പോയിട്ട് പ്രേമാനന്ദ് പ്രസംഗിക്കുക പ്രധാനന്ദൻ്റെ പ്രസംഗമല്ല ഏകാവതരം കൂടെ പോയതല്ലേ ഞാൻ പ്രേമാനന്ദ എന്നെ ദിവ്യാത്ഭുതം പഠിപ്പിച്ചിട്ടുണ്ട് ഞാനും നാഗപ്പസാറ് കൂടെ കേരളത്തിലൂടെ നീളം അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ ദിവ്യാത്ഭുതം പക്ഷെ ഇപ്പോൾ നിന്റെ പ്രസക്തി ഉള്ളതുണ്ട് മാജിക് മതിയാക്കി ഒന്നും അറിയില്ല ഞാൻ പിന്നെ അത് അവരൊന്ന് ചെയ്യട്ടെ ഞാനെന്റെ സംസാരം കഴിഞ്ഞ് വേറെ വഴിക്ക് ആരോടെ കല കഥ പറഞ്ഞിരിക്കുക ചെയ്യുക അപ്പം പ്രേമാനന്ദ് അത്ഭുതം കാണിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഇസ്ലാമതവുമായിട്ട് സ്പർശിച്ചിട്ട് ഈ അത്ഭുതങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് അതായത് ദിവ്യാത്ഭുതം എന്ന് പറഞ്ഞാൽ കണ്ണുപ്പൊടിയുടെ കാണല്ലോ അതെ അതെ ആ അത്ഭുതങ്ങൾ മാജിക്കിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ മതസംബന്ധിയായ അത് പറയണം അപ്പോൾ അത് മോസാനവി വ വടിങ്ങനെ ഇട്ടു അന്നേരം അത് പാമ്പായി ഏഹ് അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് അക്കാലത്തും ഉണ്ട് എക്കാലത്തും ഉണ്ട് അതെന്ന് പറഞ്ഞാൽ അത് മാജിക്കാണ് കാണുന്നവനെ തെറ്റിദ്ധരിപ്പിക്കലാണ് സ്പീഡ് കൊണ്ടും മറ്റൊക്കെ അതുപോലെ നബി ഇങ്ങനെ കുതുബ പറയാൻ വേണ്ടിയിട്ട് പഴയ മെമ്പർ ഒഴിവാക്കി പഴയ സ്റ്റേജ് ഒഴിവാക്കി പുതിയ സ്റ്റേജ് ഉണ്ടാക്കി ആ പുതിയ സ്റ്റേജുമൊരു നബി ഇരുന്നപ്പോൾ അത് കരഞ്ഞു ഇരുന്ന ആ ശബ്ദം കൊണ്ട് ആണി വേണ്ടത്ര ഇല്ലല്ലോ അതുകൊണ്ട് കരഞ്ഞു കരഞ്ഞപ്പോൾ അതെന്താക്കി മാറ്റി പഴയ മെമ്പർ കരഞ്ഞതാണെന്നാക്കി മാറ്റി അതായത് പൊളിച്ച സാധനം വരെ നിന്ന് മാറ്റാൻ ഒക്കാത്ത രീതിയിൽ വെള്ളവണ്ട പോലീസ് ആ എടുത്താ അപ്പഴത്തേനെല്ലാരും കൂടി ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ ആയത് നനക്കെന്തോടാൾക്കാര് വന്നു ഏഹ് രണ്ടു മൂന്ന് ഏക്കന്മാരൊക്കെ ഞാൻ ആ ചെറുപ്പക്കാര് അന്ന് കുറെ കൂടി ആരോഗ്യമുള്ള യോവനുള്ള കാലല്ലേ അപ്പം വല്ലാതെ ഇതായിട്ടില്ല അപ്പഴത്തന്നെ വേറെ ചില ആളുകള് നമ്മുടെ യുക്തിവാദികളായ ആളുകൾ ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അവരും അതല്ലാത്ത നാട്ടുകാരായ സ്പക്ഷമതികളൊക്കെ വന്നിട്ട് അവർ തടുത്തു അവർ തടുത്ത് അങ്ങനെ വലിയ വലിയ അടിയില്ലാതെ അവർ മൂന്നാലടി കഴിഞ്ഞിട്ട് ഒഴിവായി ഏ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ എടുത്താണ് എസ് ഐ വന്നെന്നോട് പറഞ്ഞ് ചോദിച്ചെന്താ പ്രശ്നം എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാനങ്ങനെ അങ്ങനെ സംസാരിച്ചിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ ഇനി സംസാരം തുടരണമെന്നാണ് ഞങ്ങളാഗ്രഹം ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരുവാണെങ്കിൽ ബാക്കി സംസാരിച്ചോളാന്ന് പറഞ്ഞു

അപ്പം ഞാൻ ചോദിക്കുന്ന കുതർക്കം പറയുകയും അവസാനം ശാരീരിക അക്രമത്തിലേക്ക് നീങ്ങുമെന്ന് കണ്ടപ്പോൾ അവിടുത്തെ സി പി എമ്മിൻ്റെ സഖാക്കൾ സഹായത്തിന് വരികയും നാല് വണ്ടി പോലീസ് അതായത് പഴയ ഇടിവണ്ടി നാല് വണ്ടി പോലീസ് വരികയും അവിടുത്തെ എസ് ഐ വളരെ വളരെ മര്യാദയുടെ രൂപത്തിൽ അവരോട് സംസാരിച്ചു അവർ മൈക്ക് സാങ്ഷൻ വാങ്ങിച്ചാണ് ഞങ്ങൾ മൈക്ക് സാങ്ഷൻ വാങ്ങിച്ചിരുന്നു സംസാരിക്കുന്നത് അവർക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് അവരെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്ന് ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങൾ അനുവാദം വാങ്ങിക്കും ഞാൻ തരാം അവരെ പിരിച്ചുവിടുകയും തുടർന്ന് പരിപാടി അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിത്തരികയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ കിളിമാനൂരിൽ ഇതുപോലെ സംഭവം ദിവ്യാത്ഭുതം കാണിക്കുമ്പോൾ അമൃതാനന്തമയ്യെ വിമർശിച്ചത് എന്നതിൻ്റെ പേരിൽ സംഘപരിവാറുകൾ ഞാൻ പിറകെ നിൽക്കുകയായിരുന്നു നാപ്പ സാറിനെ മർദ്ദിച്ചു അവ അപ്പോഴത്തെ അവിടെ വന്നിട്ട് അവർ നമ്മളെ രക്ഷിച്ച ഒരു സംഭവം അതുപോലെ ഒരു മുസ്ലിം പ്രദേശത്ത് പള്ളിയുടെ അടുത്ത് ഞാൻ പ്രസംഗിച്ചപ്പോഴത്തേക്കും ആളുകളൊക്കെ വളഞ്ഞു എന്നെ തല്ലാനായിട്ട് ഒരു തൻ ആഞ്ഞു വന്നപ്പോൾ പ്രേമാനന്ദ് ഇടയ്ക്ക് വീണ് എന്നെ രക്ഷിച്ച കാര്യം പ്രേമാനന്ദ് അയാൾ മാറി നിൽക്കാമായിരുന്നു അങ്ങനെ പുള്ളി പ്രേമാനന്ദൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാളെ കണ്ടാൽ പോലും അയാളോട് മാജിക് കാണിക്കും ഒരു കടക്കാരൻ്റെ പോയി പോയി അവിടെ ഭജി കാണിക്കും അങ്ങനെ ആളുകളെ വശത്താക്കുന്ന ഒരു വിദ്വാനാണ് അങ്ങനെ വശത്താക്കി കുറേ ആളുകൾ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ആ ആളുകളുമായി തന്നെ അദ്ദേഹം വരികയും അരിക്കാൻ വന്നവനെ പിന്തിരിപ്പിച്ചയച്ചു എന്നോട് നിർത്താൻ പറയുകയും ചെയ്തു സാദർഭിക ഞാൻ പറഞ്ഞതേ ഉള്ളൂ അനാവരണ പരിപാടി ഇവിടെ നമ്മൾ വിദേശത്തും ഇന്ത്യയിലൊട്ടാകെ അതെ കേസ് സായി സായി സ്ഥലം കൊടുക്കുകയും ആ സ്ഥലം സായിബാബ കൈക്കലാക്കുകയും പിന്നീട് ആ സ്ഥലം തിരിച്ചാവശ്യപ്പെട്ടുള്ള കേസ് കൊടുത്താണ് തൊണ്ണൂറ് ഏക്കർ സ്ഥലം അത് കൊയിലാണ്ടി ആ നമ്മുടെ കോഴിക്കോട് ജില്ലയില് അതെ കൊയിലാണ്ടിന്ന് അടുത്ത് നന്ദി എന്ന് പറയുന്ന സ്ഥലം അവിടെ ശ്രീശൈല എന്ന് ശ്രീശൈലെന്ന് പ്രഭു സിംഗ് ഉണ്ടായിരുന്നു പ്രഭു സിംഗ് പ്രഭുസിംഗ് പ്രേമാനന്ദന്റെ അച്ഛന്റെ പേരാണ് പ്രഭു പ്രഭുവിന്റെ മക്കൾ എന്ന് പറഞ്ഞില്ലേ പ്രഭു ഇയാളുടെ പ്രേമാനന്ദന്റെ പാപ്പയാണോ അച്ഛനാണ് ശരി അച്ഛനാണ് അവിടെയാള് മഷി ഉണ്ടാക്കലോ അത് വലിയ ഫേമസ് ആയിട്ടുള്ള മഷിയൊക്കെയായിരുന്നു പ്രഭു പ്രഭുസിങ്ഭുസി കാലത്ത് ഞാൻ വാങ്ങിച്ചു ഉണ്ട് അപ്പം പിന്നെ തൊണ്ണൂറ് ഏക്കർ സ്ഥലം ഇയാൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ കൊടുത്താണ് സായിബാബക്ക് അപ്പം അത് ഉണ്ടാക്കാത്തത് കൊണ്ട് ആ ഇത് ലംഘിച്ചു എന്നും പറഞ്ഞായിരുന്നു സായിബാബല്ല ആശ്രമ സായിബാബക്കെതിരായിട്ട് പ്രേമാനന്ദ് കേസ് കൊടുത്തത് ആ കേസ് നടക്കാതെ പോയി നടക്കാതെ പോയി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ചേറാടിയൊക്കെ അല്ലേ ഹൈക്കോടതിയിലുണ്ടായിരുന്നത് അവരെല്ലോ എല്ലാ മാസവും പ്രായ സായിബാബന്റെ ആശ്രമത്ത് പോയിട്ട് അവിടെ പൂജ നടത്തി വരുന്ന ആളല്ലേ പിന്നെ അവരുടെ എങ്ങനെ ഈ കേസൊക്കെ എടുക്കുക അങ്ങനെ ആ കേസ് ഫെയിലായി പോയി പക്ഷേ ഈ ചന്ദ്രനെത്തിയ കാര്യം ഇങ്ങനെ നബി നിർത്തിയിട്ട് നമ്മുടെ കാണിക്കുന്നത് ഏ ഈ സംഭവം ഒന്നുമില്ല അത് ഇത് തന്നെ ആലോചിച്ച് നോക്കിയറിയാം അത് അങ്ങനെ അത്ഭുതസിദ്ധി കാണിക്കുന്ന ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് അത് യഥാർത്ഥാണെന്ന് ഈ നബി ആദ്യമായിട്ട് തന്നെ ഈ പഴയ കഥകളൊക്കെ പറഞ്ഞ് ഈ അള്ളാഹു എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണിച്ചൂടി ഇത് കാണിച്ചുകൂടുന്നൊക്കെ അവരാവശ്യപ്പെട്ടല്ലോ ഒന്നും കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതെ കാണിക്കാൻ കഴിഞ്ഞതാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതോടുകൂടി തന്നെ ആളുകൾ വിശ്വസിക്കും അപ്പൊ അതിനെന്ത് പറഞ്ഞോ മുമ്പുള്ളവരിങ്ങനെ കാണിച്ചിട്ട് ഞങ്ങൾ അതിനുവാദിയല്ല ഞങ്ങൾ വിശ്വസിച്ചത് ഞങ്ങളോട് കാണിച്ചൂടി എന്നാണ് ഇവര് പറയുന്നത് ഓ അത് പറഞ്ഞു അത് മറ്റുള്ളവരൊക്കെ അഥവാ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അക്ബർ വന്നിട്ട് ചന്ദ്രനെ പിളർത്തുകയാണെങ്കിൽ മുഹമ്മദ് ഖാൻ യുക്തിവാദം അപ്പമതിയാക്കും ചന്ദ്രനെ പിളർത്തി എന്ന് പറയുമ്പോ വേറൊരു കാര്യമുണ്ട് നമ്മള് വൈശാഖ് നമ്പിയോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ചന്ദ്രനെ ചന്ദ്രൻ പിളരുകയാണെങ്കിൽ ഭൂമി ഇങ്ങനെ നിൽക്കുമോ എന്നൊരു സംശയം എനിക്ക് വരുന്നുണ്ട് കാര്യം അതിനൊരു ഈക്വലൈസേഷൻ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ധാരണ നമ്മുടെ ആ ഗുരുത്വാകർഷണ കേന്ദ്രവും തമ്മിലുള്ള ആകർഷണവും ബന്ധപ്പെട്ട് ചന്ദ്രന്റെ സ്ഥാനം നമ്മുടെ നിലനിൽപ്പിന് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ദൂഹിക്കുകയാണ് പോട്ടെ അപ്പൊ ചന്ദ്രനെ പിളർത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം ചന്ദ്രനെ പിളർത്തിയില്ല എന്നുള്ളതൊന്നും പറയാനില്ല അത് ഈ പറഞ്ഞ വാതിലുള്ളതാണ് മൂസാ നബിയോട് എല്ലാവരും ആവശ്യപ്പെട്ടു അള്ളാഹു നമ്മളോട് നേരിട്ട് ഉറക്കം സംസാരിക്കട്ടെ പരസ്യമായിട്ട് സംസാരിക്കട്ടെ അപ്പോ എന്നിട്ട് എന്താണ്ടായ് അത് അള്ളാഹു സംസാരിക്കുന്ന പ്രശ്നമില്ലല്ലോ അങ്ങനെ ഒരാളില്ലല്ലോ പിന്നെ സംസാരിക്കാൻ അപ്പൊ അത് ഖുറാനിൽ പറയുന്നുണ്ട് ജഹ്റത്തൻ എന്നിട്ട് അവര് ഇടിവെട്ടിപ്പോയി അവരെ ഇടിവെട്ടിന്ന് എന്ന് പറഞ്ഞാൽ ഇവ പേടിക്കും അതെ അല്ലാ അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറഞ്ഞ ഒരാള് കഴുതായി പോ ല്ലേ നിസ്കരിക്കുമ്പോൾ സുചൂരിനും തലപൊക്കിയാൽ കഴുതലയായി പോകും തല എന്ന് പറഞ്ഞാൽ പേടിയാവും ഏഹ് അതുപോലെ അബ്ദുല്ലാഹിബിൻ്റെ സലാം എന്ന് പറഞ്ഞ ഒരാള് ഇങ്ങനെ നബി പ്രവാചകനാണ് അയാളെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊടുത്തു നിങ്ങൾ ഈ നെഞ്ഞിന്റെ ഭാഗത്തേക്കുള്ള തല ഇനി പുറത്തിന്റെ ഭാഗത്തേക്ക് പോകും പുറത്തിന്റെ ഭാഗത്തേക്കാവും ഇപ്പോ അപ്പോ തലവ് പുറത്തേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിട്ടാണ് അയാൾ വിശ്വസിച്ചത് അയാൾ പ്രവാചകനാന്ന് വിശ്വസിച്ചത് അപ്പൊ ഇത് ആളുകള് പേടിക്കുന്ന അവസരത്തിൽ പറയാണ് അത് ഇന്നത്തെ കാലത്തും അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത് അവര് വിശ്വസിക്കുന്നില്ലാൽ പോലൊന്നുമില്ല പിന്നെ അടിസ്ഥാന വിശ്വാസം ഇതായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൻ്റെ പിന്നാലെ സൽമാൻ റുഷ്ദി പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അത് ഒരു നോവൽ എഴുതി സാത്താനിക് വേഴ്സസ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വദേശം വിട്ടുപോകേണ്ടി വരികയും ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ബ്രിട്ടനിൽ ഒരു കുടിയേറ്റക്കാരനായി ഇപ്പം പൗരത്വം കൊടുത്തു എന്നെനിക്ക് തോന്നുന്നു കൊടുത്തു അങ്ങനെ കഴിയുന്ന ഒരാളാണ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഈ ചന്ദ്രന പ്രത്യേകത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നാടുകടത്തുകയോ കൊല്ലുകയോ ചെയ്ത സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നടക്കുക അല്ല പക്ഷേ ഇപ്പം നടത്തുന്നില്ലാത്തോളാണ് നടക്കുക അത് മാത്രമല്ല ഇപ്പോൾ ഉള്ള മുസ്ലിങ്ങൾ അത് നടത്തുന്നുമില്ല അവർക്കൊക്കെ വളരെ ബോധോദയം ഉണ്ടായിട്ടുണ്ട് സാമാന്യ ശരിയല്ല ശരിയല്ലാത്തുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ സാത്താനിക് വചനങ്ങൾ എന്താണ് എന്നുള്ളത് വശൊന്ന് വിശദീകരിക്കും അതെ ഖുർആാനിലെ അമ്പത്തിമൂന്നാമത്തെ അധ്യായം അന്നജുമ് അനജുമിലെ പത്തൊമ്പത് ഇരുപത് വചനങ്ങൾക്ക് ശേഷം അഫറായിത്തുമുൽ അഫറായിത്തുമുല്ലാത്ത ഒമനാത്ത സാലിസത്തൽ സാലിസത്ത് അങ്ങനെ ഒരു വചനമുണ്ട് ഖുർആാനിലെ അധ്യായം നജുമ് പത്തും അമ്പത്തിമൂന്നാമത്തെ വചനത്തിൽ അമ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ അഫറായിത്തുമുൻ ലാത്ത സാലിസത്ത് അൽഹറ ലാത്തയേയും ഉജയേയും പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒമനാത്ത സാലിസത്തൽഹ്റ മൂന്നാമത്തെ മനാത്ത എന്ന വിഗ്രഹത്തെ പറ്റിയും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഇത് അത് ഖുർആൻ ഉള്ള പത്തൊമ്പതും ഇരുപതും ആ ഇപ്പോഴും ഇപ്പോഴും ഉള്ളതാണ് പത്തൊമ്പതും ഇരുപതും ആണ് അന്നജുമര് നജുമെന്ന് പറഞ്ഞ അദ്ധ്യായത്തിൽ നജും അമ്പത്തി മൂന്നാമത്തെ അധ്യായമാണ് അതിലാണത് ഉള്ളത് ഇത് പറഞ്ഞപ്പോഴ് അതിൻ്റെ കൂടെ പിശാചിൻ്റെ വചനം വന്നു പിശാചിൻ്റെ വചനം എന്താണെന്ന് പറഞ്ഞാൽ അതാണ് ഇനി പറയുന്നത് പിശാചിൻ്റെ വചനം അതായത് സന്ദേശം കയറിയിട്ട് അതാണ് പിശാചിൻ്റെ വചനം തിൽക്കൽ ഹറാനിയക്കുൽ ഉല അവ ഉന്നത ദേവതകളാണ് അവ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ പറഞ്ഞില്ലേ നമ്മൾ ഈ ഇമൂന്നെണ്ണം അത് ഉന്നത ദേവതകളാണ് ഇപ്പൊ ഇന്ന സഫായത്തല തുർജ് അവരുടെ ശുപാർശകൾ പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് അപ്പം അവരുടെ പ്രതീക്ഷ അവരുടെ ശുപാർശകൾ പ്രതീക്ഷിക്കപ്പെടാവുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് അവരും ശുപാർശ ചെയ്യും അവരും നല്ല പിന്നെ അംഗീകരിക്കുന്ന അംഗീകരിക്കപ്പെടാവുന്ന ആളുകളാണ് അത് പറഞ്ഞപ്പോൾ നബിയുടെ കൂടെ ഇവർ നബിയുടെ എതിരാളികളൊക്കെ നബിയെ അംഗീകരിച്ചു തുടങ്ങി അംഗീകരിച്ചു തുടങ്ങി എല്ലാവരും നിസ്കരിക്കാനൊക്കെ കൂടി അപ്പോൾ കുറച്ച് ആളുകൾ വിദേശത്തേക്ക് പര്യടനത്തിന് പോയിട്ടുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രവാചകൻ മക്കത്ത് വന്നിട്ടുണ്ട് അത് അവൻ്റെ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പോയ ആളുകളൊക്കെ അവളും തിരിച്ചു വന്നു കാരണം ഇവിടെ കോംപ്രമൈസായി ഇവർക്ക് നാട്ടിൽ സുരക്ഷിതമായി നിൽക്കാവുന്ന സ്ഥിതി വന്നു

തിരിച്ചു വന്നപ്പോ പിന്നെ അവരുടെ പക ചോദ്യമായി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ നമ്മളങ്ങനെ സൗഹാർദ്ദപരമായി കഴിയുമ്പോ കഴിയുമ്പോൾ ആ അള്ളാഹുവിന്റെ വചനങ്ങൾ എനിക്ക് വരുന്നുണ്ടെന്നും ഈ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ നമ്മള് പോകേണ്ടി വന്നത് എന്നൊരു അപക്വമായ കളിയാണ് നിങ്ങൾ കളിച്ചത് എന്ന ആ എന്ന രീതിയിൽ അനുയായികൾ ഇയാളെ വിമർശിച്ച് ഓരോരുത്തർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുമല്ലോ ഏഹ് അപ്പൊ അവര് വിമർശിച്ചപ്പോ പിന്നെ എന്തു ചെയ്തു പിന്നെ ഈ അതോടുകൂടി ഇതും ദുർബലപ്പെട്ടല്ലോ പ്രവാചകത്വത്തിന്റെയും പിന്നെ ദൈവ ഒന്നും പ്രസക്തി ഇല്ലല്ലോ നിലവിലുള്ളതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ കടലും പുഴയൊക്കെ ഒന്നായല്ലോ അപ്പൊ പിന്നെ എന്താ ചെയ്യാ അപ്പോ ഇത് ഈ പിശാജിന്റെ വചനങ്ങളാക്കി മാറ്റി മാറ്റി ഓ നബിയന്നെ മാറ്റി അടിങ്ങനെ പിശാജ് ഇടപെടുന്നുണ്ട് ഏത് പ്രവാചകന്മാരും ഇങ്ങനെ പറയുന്ന അവസരത്തിൽ പിശാജ് വന്നിട്ട് ചില വാചകങ്ങളൊക്കെ അവരെ കൂട്ടത്തിൽ അവർ പറയുന്ന കൂട്ടത്തിൽ കൊടുക്കും ജബ്ബലി അലഹി സ്വലാത്തിൻ്റെ അക്ഷന്ധവ്യമായ തെറ്റാണ് അദ്ദേഹം സൂക്ഷിക്കണമായിരുന്നു നബിക്ക് സന്ദേശങ്ങൾ എത്തിക്കുമ്പോൾ സാത്താൻ്റെ വചനങ്ങളെ അദ്ദേഹം സൂക്ഷിക്കണമായിരുന്നു സാത്താനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തേണ്ടതായിരുന്നു എന്തായാലും പിഴവ് പറ്റി അത് വാസ്തവത്തിൽ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു നബിയുടത് അത് എതിരാളികളെ കൂടി തൻ്റെ പക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ട് അവർ നിസ്കരിക്കാൻ വന്നല്ലോ പക്ഷേ സ്ഥലം വിട്ടുപോയവർക്ക് പലായനം ചെയ്തവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി അവർ വന്ന് തിരിച്ച് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞത് അല്ലേ ആദർശത്തിൽ വെള്ളം ചേർത്ത് ആ അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് പല ആളുകളുമായിട്ടും ആക്കാൻ വേണ്ടിട്ട് ഏഹ് ഉമറിന്റെ വചനങ്ങൾ പറഞ്ഞില്ലേ ഉമറിന്റെ കാര്യം നേരത്തെ പറഞ്ഞു അപ്പൊ അത് അബ്ദുല്ലാഹിബിന് എന്ന് പറയുന്ന ആള് ഒരാള് ഇവരെ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാള് മുനാഫിഖാണ് അയാൾ ഒരു കപട വിശ്വാസിയാണ് അയാൾക്ക് ഉള്ളിൽ വിശ്വാസമില്ല അയാള് മരിച്ചവസരത്തില് അയാളെ മകൻ വന്നിട്ട് പറഞ്ഞു മകൻ വിശ്വാസിയാണെന്ന് ഏ മകൻ മകം വന്ന് പറഞ്ഞു ഇങ്ങനെ എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട് അപ്പം നബി പോയി വേഗം അയ്യ സംസ്കരിച്ചു അയാൾക്ക് വേണ്ടിയിട്ട് പിന്നെ അതോടുകൂടി കബറിനും പോയി കബറിൻ്റെ അടുത്തും പോയി കബറിൻ്റെ അടുത്ത് പോയി അവിടെ അവിടെയും പ്രാർത്ഥിച്ചു പിന്നെ നിസ്കാരവും കഴിച്ചു ആർക്ക് അബ്ദുല്ലാഹിനെ ഉപയോഗിക്കുന്നത് ഇയാള് കപടനാണ് വിശ്വാസിയല്ല പക്ഷെ ഇവരെ കൂടെ ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ ഇവരോട് ഒരു സൗഹൃദം നേരത്തെ പറഞ്ഞില്ലേ അതും ഉന്നത ദേവതകളാണെന്ന് പറഞ്ഞേ അവരും പ്രതിപക്ഷാണെങ്കിലും നല്ല ആളുകളാണ് ഏഹ് നേതാവാണ് എന്ന രീതിയിൽ നെബി അവരോടൊരു സൗഹൃദം കാണിച്ചു അപ്പോഴത്തേന് ഇവിടെ തൊമ്മൻ തൊമ്മനഴിയുമ്പോൾ ചാണ്ടി മുറുകി ഉമർ പിന് കത്താവനെ ദേഷ്യം പിടിച്ച് ഏഹ് എന്നിട്ട് അയാൾ ചോദിച്ച് ഇന്ന ആളുകളെ കൊന്ന അബ്ദുല്ലാഹിബിൻ ഉബൈ എന്ന ശത്രുവിനോടാണോ നബിയെ നിങ്ങൾ ഇങ്ങനെ അനുസ്കരിക്കാൻ പോകുന്നത് അയാൾക്ക് വേണ്ടിട്ടാണോസ്കരിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പൊ നബി അതിന് പരിഹാരം കണ്ടു

നിങ്ങൾ ആയിരം പ്രാവശ്യം പാപമോചനം വർദ്ധിച്ചാലും അല്ല പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് അള്ളാവിനോട് മലക്ക് വന്ന് അല്ല മുഹമ്മദിനോട് നബിയോട് മലക്ക് വന്ന് പറഞ്ഞു അത് ഉമരന്റെ അനുസരിച്ച് ഉമറിന്റെ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉമർ വിടൂല ഏഹ് അപ്പൊ ഉമറും ആശ്വാസായി ആ പോയി പ്രാർത്ഥിച്ചല്ലോ എന്നിട്ട് അതുകൊണ്ടൊരു കാര്യം ഇല്ലെന്നുള്ളത് പറഞ്ഞല്ലോ അപ്പം പ്രാർത്ഥനക്ക് പ്രാർത്ഥനയായി ഏഹ് ഉമറിനെ കാര്യം അങ്ങനെ അടക്കുകയും ചെയ്ത്

അടുത്ത് നീ പോകേ വരുത്തേരുത് ലാ കബരിഹി കബർമുല നിൽക്കുകയും ചെയ്യണ്ട പുറത്ത് നിൽക്കും വേണ്ട ഇന്നവും കഫറവും ഇല്ലാതെ റസൂലിയോ മാത്തു പാസിക്കൂൻ അവരല്ലാവിനെയും അവരുടെ റസൂലിനെയും സ്വീകരിക്കാതെ കാഫറായി ചത്തുപോയതാണ് ഏഹ് അപ്പൊ എന്താ തീരെ ഇയാളെ പരാതി തീർന്ന് ഉമറിന്റെ വചനാണ് ഉമറിന് വേണ്ടിയുള്ള വചനാണ് ഉമറിന്റെ വചനങ്ങളെ കൂട്ടത്തിൽ ഇതും വരും എന്നുള്ളതൊന്ന് വേറെ ഒന്ന് അപ്പൊ ഉമറിന്റെ വചനങ്ങളെ ഉമറിന് വചനങ്ങളാണ് ഈ വചനങ്ങള് അപ്പൊ അബ്ദുല്ലാബിൻറെ അടുത്ത് ഇതുപോലുള്ള ഒത്തുതീർപ്പുകൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു പഴയ നോട്ട് ബുക്ക് കാണിക്കുകയാണ് ഇത് വളരെ പഴക്കമുള്ള ഒരു നോട്ട് ബുക്കാണ് അതായത് ഒരു ജീവിതം എൺപത് തുടങ്ങി ഒരു ജീവിതം കൊണ്ട് അദ്ദേഹം ആലേഖനം ചെയ്തെടുത്ത വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അതായത് കേരളത്തിലെ യുക്തിവാദ ചരിത്രത്തിൽ യുക്തിവാദ മുസ്ലിം ചരിത്രത്തിൽ മുസ്ലിം യുക്തിവാദ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു റിസർച്ചിൻ്റെ ഭാഗമായി നിങ്ങൾ കാണുന്നത് വിലപ്പെട്ട ഒരു പുസ്തകമാണ് ഇത് വളരെ പഴയ പുസ്തകമാണ് അതിൻ്റെ പേജൊക്കെ വളരെ ഇന്നും കീറിയിട്ടുണ്ട് നോക്കൂ ആ പേജ് കീറിയതാണ് അദ്ദേഹം പേജ് കീറിയത് എത്രത്തോളം ഉപയോഗിച്ചിട്ട് നോക്കുക ഇതുപോലെ നൂറുകണക്കിന് നോട്ട്ബുക്ക് ഇവിടെ തന്നെ കുറേ മാഷ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്